നമസ്കാരം. ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഉൾപ്പെടുന്ന മേടരാശി ദൈവാധീനം അനുകൂലമാണ്. ഈശ്വരാധീനം അനുകൂലമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് നടക്കാൻ സാധ്യതയുള്ളത് നടത്തി മുന്നോട്ട് വിജയിക്കാൻ പറ്റും. ഉദാഹരണത്തിന് സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തികമുണ്ട്, അസറ്റായിട്ടുണ്ട്, വസ്തുവായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് സാമ്പത്തികം കിട്ടേണ്ട രീതിയിൽ വരേണ്ട രീതിയിൽ അത് തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഇത് മറ്റാരുടെ പറഞ്ഞാലും വിശ്വസിക്കില്ല. ഓ, ഇത്രയും വലിയ സ്വത്തല്ലേ, കാര്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ട്, ഇയാളിത് പറയുന്നത് വെറുതെയാണ്. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവൂ, പലിശ കൊടുക്കേണ്ട അവസ്ഥ വരെ വരും. ഇത് ദൈനംദിന ജീവിതത്തിൽ ചിലർ പറയുന്നതില്ലേ, പെട്രോൾ അടിക്കാൻ പോലും ബുദ്ധിമുട്ട്, ആ തരത്തിൽ വരെ വന്നുകൂടായികയില്ല. അപ്പോൾ ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കണക്കൂട്ടുക. അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുത്തിയിരുന്ന് പഠിച്ച എല്ലാം ബൈഹാർഡ് കാര്യങ്ങൾ, പക്ഷേ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എഴുതാൻ പറ്റിയില്ലെങ്കിൽ റിസൾട്ടിൽ അത് പ്രതിഫലിക്കില്ല. കഴിവ്, ബുദ്ധി, യോഗ്യത, സാമർഥ്യം എല്ലാം ഉണ്ട്, പക്ഷേ അങ്ങോട്ട് റിസൾട്ടിൽ അത് പ്രതിഫലിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ദുഃഖവും സങ്കടവും വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള നിർഭാഗ്യം പോലുള്ള ഈ പ്രശ്നം മേടൻ രാശിക്കാരെ പലപ്പോഴും വേട്ടയാടുന്നു. ഇതിന് പഞ്ചമൂല സമർപ്പണം, അഞ്ച് ശിവക്ഷേത്രത്തിൽ പഞ്ചമദ്രവ്യങ്ങൾ കൊടുത്ത് ഉപചാര സമർപ്പണം നടത്തുക. അഭിഷേകത്തിന് ഭസ്മം, എണ്ണ, ഇളംനീര്, പാല്, അതോടൊപ്പം തേന്, ഇത് അഞ്ച് ശിവക്ഷേത്രത്തിൽ, ഒരിടത്ത് മാത്രം പോരാ, അഞ്ച് ശിവക്ഷേത്രത്തിൽ നമ്മൾ പോയി അഞ്ച് തിങ്കളാഴ്ചയായിട്ട് ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ, നമ്മളെ വലയ്ക്കുന്നുണ്ടോ, അതിനൊരു പ്രതിവിധിയും പോം വഴിയും നമുക്ക് കണ്ടെത്തി മുന്നോട്ട് പോകാനും വിജയിക്കാനും പറ്റും. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇവിടെ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ പോയാലും ഹെൽപ്പ് ചെയ്യാൻ പോയാലും സഹായിക്കാൻ പോയാലും അതെല്ലാം നല്ല രീതിയിൽ വരുമെന്നാണ്. കൊടുക്കും പേര് ദോഷം ചീത്തപ്പേരുണ്ടാവും എന്നുള്ളത് സത്യം. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും ഇല്ലാത്ത സമയവും സാഹചര്യമൊക്കെ നമ്മൾ ഒരുക്കി ഈ പറഞ്ഞ ബന്ധുക്കൾക്ക് ആയിക്കോട്ടെ, സുഹൃത്തുക്കൾക്ക് ആയിക്കോട്ടെ, നമ്മൾ സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് ഇക്കൂട്ടർക്ക് എപ്പോഴും ഉണ്ടാവും. എൻ്റെ ഭാര്യ പിള്ളേർ കുടുംബം എന്നുള്ളൊരു ഉത്തരവാദിത്വം മറന്നുകൊണ്ട് തന്നെ ചിലപ്പം. അപ്പോൾ ഇയാളുടെ അവസ്ഥാവിശേഷം ഗൃഹാന്തരീക്ഷത്തിന് നെഗറ്റീവായിട്ട് വരും, പല കാര്യങ്ങളും അവിടെ കിടക്കും, വണ്ടി നേരെ പോകുന്നത് കഴുകാനോ തുടയ്ക്കാനോ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പം ഇതിനെ ചൊല്ലിയുള്ള കശപിശ സൗന്ദര്യപ്പിണക്കം, ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഉറങ്ങാൻ സമയമില്ല, എന്ത് ഓട്ടം. പക്ഷേ സ്വന്തം വീട്ടുകാരിയും സ്വന്തം കാര്യത്തിൽ ഇതിൻ്റെ നാലിലൊന്ന് റിസ്ക് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായെങ്കിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് സംഘടനാ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇതൊരു വലിയ തലവേദനയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് മുന്നോട്ട് പോയാലേ നാടും വീടും എല്ലാം നമ്മളാദ്യം ശരിയാകണമെന്നുള്ളതാണ്. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമാണ്. അതായത് ഒരു ശരിയായിട്ടുള്ള രീതിയിൽ അക്കൗണ്ടബിലിറ്റി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും സിസ്റ്റമാറ്റിക്കായിട്ട് സമയം എല്ലാവർക്കും 24 മണിക്കൂറേയുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പ്രധാനമന്ത്രി ചെയ്യുന്നതും പഞ്ചായത്ത് മെമ്പർ ചെയ്യുന്നതും ഒരു വിദ്യാർത്ഥി ചെയ്യുന്നതും ഒരു അമ്മ വീട്ടമ്മ ചെയ്യുന്നതും എല്ലാം ഈ സമയപരിധിക്കുള്ളിൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതിൽ വിജയിക്കണമെന്നുള്ളതാണ്. ഒരു പരിധിവരെ കോട്ടങ്ങൾ, നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പക്ഷേ നമുക്ക് കാര്യങ്ങൾ സക്സസ്ഫുള്ളായി പോകണം, പോയ സമയം തിരിച്ചെടുക്കാൻ പറ്റില്ല. അശ്വാരൂഢ കവചിത മന്ത്രം
ദേഹരക്ഷയായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാക്കി പരാതിയും പരിഭവവും കഴിയുന്നത്ര ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള വഴിതെളിയും. മകേരത്തിര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ഒരു നിർഭാഗ്യം പോലെ ചില പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടും. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നല്ല ബിസിനസ് കാര്യങ്ങളുണ്ട്, ബേക്കറി ആയിക്കോട്ടെ, വ്യവസായം ആയിക്കോട്ടെ, അത് ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിക്കോട്ടെ, ഏത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കും ഈ പ്രത്യേകിച്ച് മിഥുനൻ രാശിക്കാരെ മുതലുള്ള സൂപ്പറായിട്ടുള്ള ബിസിനസ് നടക്കേണ്ട സമയമാണ്, നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ലാഭം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ പറ്റില്ല. ഇത് കോൺട്രാക്ട് ഫീൽഡിൽ നിൽക്കുന്നവർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവരെ സമയത്തോളം ഇതുപോലെ തന്നെ ദുരിതമാണ്. മാത്രമല്ല മഹാലക്ഷ്മി സാന്നിധ്യം ഉറയ്ക്കുക, അത് നമുക്ക് വിനിയോഗിക്കുക എന്ന് പറയുന്നതൊരു യോഗമാണ്. ചിലരുടെ യോഗം അത് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്, ശമ്പളക്കാരായിട്ടും മറ്റുള്ളതൊക്കെ. അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അധിക ചെലവ് വരുമ്പോൾ പലിശ കൊടുക്കേണ്ട അവസ്ഥയും വരും. അതൊന്ന് കറക്റ്റ്, ലക്ഷ്മി സാന്നിധ്യം ഉറയ്ക്കണം. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്ദീപം കത്തിക്കുക, കാര്യങ്ങൾ മാറ്റമുണ്ടോ. പുണർത്തത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി ഭഗവതി സാന്നിധ്യം ശക്തിസ്വരൂപിണിയായിട്ടുള്ള ഈശ്വരീക സങ്കല്പ യോഗം വളരെ അനുഗ്രഹിച്ചു നിൽക്കുക. ഇവിടെയും ചില തടസ്സങ്ങൾ നിൽക്കുന്നു. ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ വന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അപ്പം കോടതിയിൽ ആരോ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം തടസ്സം, ആ ലിസ്റ്റ് ക്യാൻസലാകുന്ന അവസ്ഥ, നമുക്ക് ഏജ് ഓവറായി വരുന്ന അവസ്ഥയിൽ ഒത്തിരി പേര് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ ഒരു സ്ഥിരതയുണ്ടാവാതെ വലയുന്ന അവസ്ഥയാണ്. പിന്നെയോ രക്താതിരി ഭാവുക ദോഷങ്ങൾ പ്രധാനമായിട്ടും നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്ന അവസ്ഥയാണ്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ, അതിൽ നമ്മൾ പഴിയും, അതിൽ പാര വച്ചിട്ടുള്ള ദുരിതങ്ങളും, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഡീപ്രമോഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ തടഞ്ഞു വെക്കുക തുടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുന്ന അവസ്ഥയാണ്. ന്യായവും നീതിയൊക്കെ അവിടെ നിൽക്കും. ഇതിനെ മറികടന്നു പോയേ പറ്റൂ. ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ വിശേഷം. ശരിയായുള്ള ഹെൽപ്പ്, ശരിയായിട്ടുള്ള കാര്യങ്ങൾ, സത്യം, നീതി, ധർമ്മം, ന്യായം, ഇതിൽ അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ പറ്റും. കാര്യങ്ങൾ ഒരു പരിധിവരെ ഇനിയും നഷ്ടമില്ലാതെ മുന്നോട്ട് പോകും. മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അഫയറുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഈ ചിലരുടെ നുണയും പാരവയ്പ്പും ശത്രുദോഷവും എന്ന് തന്നെ പറയാം. പക്ഷെ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. ബോധപൂർവം ഈ വ്യക്തിബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും ഒക്കെ നമുക്ക് നെഗറ്റീവാക്കി വിടാൻ ഈ വക ശക്തികൾക്ക് സാധിക്കും. അത് കാരണം ഉണ്ടാകുന്ന നഷ്ടം, ബുദ്ധിമുട്ട്, വിഷമം, സങ്കടം, ടെൻഷൻ വളരെ വലുതാണ്. പക്ഷെ ഇതിൽ നിന്ന് പുറത്ത് കടന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, ഇവൻ എന്താ ഇങ്ങനെ പറ്റിയത്, പഠിത്ത കാര്യത്തിൽ ഇങ്ങനെയാണ്, ഇതെന്താ ജോലിക്ക് പോകാത്തത്, എന്താ ഇത് മൂഡൌട്ട്, ഇവൾക്ക് എന്താ ഇതിങ്ങനെ, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയും. പക്ഷേ ഇതിനെ ഓവർഗൺ ചെയ്തേ പറ്റൂ. ഇവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 5 വെള്ളിയാഴ്ച പാല അഭിഷേകം നടത്തി ഉപചാര സമർപ്പണ പുഷ്പാഞ്ജലി ചെയ്യുക, കാര്യങ്ങൾ അനുകൂലവും. ഏത് ഭാഗത്തുനിന്നാണോ നമ്മളെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ മാറേണ്ടത്, പഴയ സ്നേഹബന്ധവും വിശ്വാസവും ആത്മാർത്ഥതയും തിരിച്ചെടുക്കേണ്ടത്, അത് വന്നിരിക്കും. 5 വെള്ളിയാഴ്ച മുരുകസ്വാമിക്ക് അഭിഷേകം നടത്തി.
ഉത്രത്തെ മുക്കാൽ അത്തം ചിത്രത്തര കന്നിരാശി. കന്നിരാശിയിലെ പ്രധാനമായിട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നെഗറ്റീവ്സ് ഇവിടെ നിന്ന് മാറിയാലേ ശരിയാവും. അത് ചിലപ്പോൾ സ്ഥാപനത്തിലായിരിക്കാം, ഈ കടം മാറണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഓഫീസ് മാറണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതായത് ഇരിപ്പിടം അല്ലെങ്കിൽ നമ്മുടെ അടിത്തറ അത് ബലഹീനതയാണ്, നഷ്ടമാണ്, കോട്ടമാണ് എന്നുള്ള ചിന്താധാര നമ്മളെ വേട്ടയാടുന്ന അവസ്ഥ നെഗറ്റീവായിട്ടുള്ള. യഥാർത്ഥത്തിൽ അതല്ല പ്രശ്നം, പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ്. നമ്മുടേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലത്ത് അതിൻ്റെതായ ദോഷവും കോട്ടവും ഉണ്ടാകും. ഇത് ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയുള്ള പ്രതികരണവും വ്യാകുലതയും അത് മറ്റുള്ളവരിലേക്കും പടരും. അമ്മയ്ക്കും അച്ഛനും അത് ബാധിക്കും, ഭാര്യയ്ക്കും പിള്ളേർക്കും അത് ബാധിക്കും ഒക്കെ. അപ്പോൾ അവരെല്ലാവരും കൂടെ പറയും, എന്തായിരുന്നാലും ഈ വീട് മാറിയേ പറ്റൂ, എന്തായിരുന്നാലും ഈ കട നിർത്തിയേ പറ്റൂ, എന്തായിരുന്നാലും ഇവിടെ വിട്ടേ പറ്റൂ, എന്തായിരുന്നാലും ഈ ഗൾഫിലെ ജോലി വേണ്ടെന്ന് വെച്ചേ പറ്റൂ, അക്കരപ്പച്ചാന്ന് പറയും. അതല്ല, ഇരിക്കുന്ന സ്ഥലം നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തേ പറ്റൂ, നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യും. ഇവിടെ മഹാത്രിപുരസുന്ദരി ചക്രം വിളക്ക് കത്തിക്കുന്നിടത്ത് വച്ചിട്ട് 11 ദിവസം അല്ലെങ്കിൽ 11 ആഴ്ച ചൊവ്വയും വെള്ളി നാരങ്ങാ ദീപം കത്തിക്കുകയാണ്. 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ എൻ്റെ മാറ്റം അറിയാൻ പറ്റും, യാതൊരു സംശയമില്ല. ചിത്രത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. ഭാവസ്ഥ്യോ ഉദയപാശ്രിതസ്യ ഭാവേ ദ്രിതിത ഭാവ സംശിത സ്ഥാനയോഗി. സ്ഥാനയോഗാധിപത്യം എന്ന് പറഞ്ഞാൽ വളരെ വിശ്വാസവും ആത്മാർത്ഥതയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നവർ പാര വയ്ക്കുന്ന, ഏണി വയ്ക്കുന്ന, അല്ലെങ്കിൽ എന്ത് പറയണ, അത് തടസ്സപ്പെടുത്തും നമ്മളെ അവിടുന്ന് ഔട്ടാക്കാൻ. ഇവിടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വേണ്ടപ്പെട്ടവർ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. സംഘടന പൊളിറ്റിക്സ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളുടെ കസേര അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം തെറിച്ചു പോകുന്നു, യാതൊരു സംശയമില്ല. വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഈ വരുന്ന 3.5 മാസം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ഇങ്ങനെ വരുമ്പം പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എന്തായിരിക്കും, അതാ വിഷയം. അപ്പം ഇവിടെ നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഇത്രയും നാളത്തെ കമ്മിറ്റ്മെൻറ്റ് എല്ലാം തകരുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്ന് മാറണം, കാര്യങ്ങൾ നമ്മളെ കയ്യിലേക്ക് നിൽക്കണം, അനുകൂലമായിട്ട് നിൽക്കണം. നരസിംഹ പൂജ ചെയ്ത് മഹാനരസിംഹ ചക്രം യന്ത്രമായിട്ട് ദേഹരക്ഷ ധരിക്കുകയോ നമ്മുടെ പേഴ്സിൽ വയ്ക്കുകയോ ചെയ്യും. ഇത് നമ്മുടെ സ്വകാര്യത, മറ്റാരും അറിയേണ്ട കാര്യമില്ല. പക്ഷെ അതിൻ്റെ ഗുണം വളരെ വലുതായി, യാതൊരു സംശയമില്ല. വിശാഖത്തെക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ്. കുടുംബക്ഷയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തർക്കമോ കോടതിയോ ചിലരുടെ എതിർപ്പോ കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കാര്യങ്ങൾ ന്യായവും നീതിയും സത്യവുമായിട്ട് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2 കാര്യം, എൻട്രൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സെലക്ട് ആകും. നല്ല രീതിയിൽ പഠിച്ച് അധ്വാനിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നാലും അത് റിസൾട്ടിനെ ബാധിക്കാതിരിക്കണം, നെഗറ്റീവ് വരാതിരിക്കണം, ദോഷം വരാതിരിക്കണം. അതിന് ചില പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. 3rd കാര്യം, അസ്വസ്ഥതകൾ, തലവേദന, പിടലിവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന, ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഒന്നുമില്ല, പക്ഷെ ആകെ ഒരു ഊർജ്ജസ്വലതയില്ല. ഇവിടെ കൂർമ്മസ്ഥാലിക സമർപ്പണ ക്രിയ ചെയ്ത് കർപ്പൂര ആരതി ഉഴിഞ്ഞ്, അത് തലയ്ക്കും ഉഴിഞ്ഞ്, വീടിനെ ഉഴിഞ്ഞ്, കൂർമ്മത്തെ, ആമയെ ഒഴുക്ക് വെള്ളത്തിൽ സമർപ്പിക്കുക, ആ നെഗറ്റീവ് എല്ലാം. അടവോടൊപ്പം പറഞ്ഞ ഈ 3 തരത്തിലുള്ള ഭാവുക സമർപ്പണങ്ങൾ ചെയ്യുക. ത്രിഭൂക്ഷണ സമർപ്പണങ്ങൾ,
ശിവന് മഹാരുദ്രന് ചന്ദ്രക്കല, ശക്തിക്ക് അമ്മയ്ക്ക് താലി, വിഷ്ണു ഭഗവാന് നാമം. ഇത് മൂന്ന് ക്ഷേത്രത്തിലായിട്ട് സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുക. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് മാറുന്നത് നമുക്ക് നേരിട്ട് അനുഭവിക്കാം. യാതൊരു മൂലം പൂരാട ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങൾ ശത്രുദോഷം പോലെ എതിർപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ കഷ്ടതയിലാക്കാൻ ദുരിതത്തിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ള സാഹചര്യമാണ് ഇതിനും ഉണ്ടായിട്ടുള്ളത്. ഇനിമേൽ അത് ആവർത്തിക്കാൻ പാടില്ല. കാരണം ഈ രണ്ടാമത്തെ ബന്ധന ദോഷം നമുക്ക് എതിരിൽ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള ബന്ധന ബ്ലോക്ക്, ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ള ആക്സിഡൻറ്റ്, ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ. ഇവിടെ പ്രധാനമായിട്ടും സപ്തശുദ്ധി ഹോമം ചെയ്ത് ഈ വക ബന്ധന ദോഷങ്ങൾക്ക് പരിഹാര പ്രായച്ചിത്തമായിട്ട് രുദ്രേശ്വരി കവചിത മന്ത്രം ഒരു കലശത്തിലാക്കി 11 ദിവസം ആരതി കത്തിച്ച് നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ സ്ഥാപിക്കേണ്ടത് ആവശ്യം. രുദ്രേശ്വരി കവചിത കലശം ഇപ്പോഴത്തുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും. ശത്രുദോഷമായിക്കോട്ടെ, വൈരാഗ്യം, വാശി ഉത്രാടത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി, ഇവിടെയും തടസ്സങ്ങളാണ് പലയിടത്തും നിൽക്കുന്നത്. തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, മേഖല നിൽക്കുന്ന എന്ത് ഒരു ലൈറ്റ് ബോയ് വരെ ആയിക്കോട്ടെ, സിനിമ തരത്തിലുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ആയിട്ട്, ഡ്രോയിങ്, ഡാൻസ് അല്ലെങ്കിൽ ഏത് മേഖലയിൽ കലാപരമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള അവനവൻ്റെ കഴിവനുസരിച്ചിട്ട് ഉയരേണ്ട മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി പ്രതിബന്ധങ്ങളും നഷ്ടങ്ങളും വരണം. കൈവെള്ളയിൽ വന്നിട്ട് വഴുതി പോകുന്ന അവസ്ഥയിലുള്ള ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, കോട്ടങ്ങൾ നേരിടേണ്ട സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാം സെലക്റ്റായി, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, ഫിക്സായി, എല്ലാം ഓക്കെ, കഥയെല്ലാം കേട്ടു, എല്ലാം ഓക്കെ. പക്ഷേ അവിചാരിതമായിട്ടുള്ള പ്രശ്നത്താലും ഡിലേ ആയിപ്പോവും, വേണ്ടെന്ന് വെക്കും. നമ്മുടെ സമയമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ വരെയാണ് തകരുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ടൈം ലേറ്റാവും. എന്നാൽ പ്രതീക്ഷിക്കാത്ത പലരും പല മേഖലയിൽ സക്സസ്ഫുൾ ആവുന്നത് നമ്മുടെ മുമ്പിൽ കൂടി കാണുമ്പോൾ ദുഃഖവും നിരാശയും, എന്തിന്, ദൈവഭയം പോലും നമുക്ക് നഷ്ടപ്പെടും. എന്ത് ദൈവം എന്ന് വരെ തോന്നിപ്പോകും. പക്ഷെ അതിൽ കാര്യമില്ല, പരീക്ഷണമാണ്. അപ്പം ഈ മകര രാശിക്കാരത്തിൽ മാത്രം ഇത് പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തതയായിട്ട് ചെയ്യാനുണ്ട്. നവഗ്രഹത്തിന് ഉപചാര സമർപ്പണം 3 മാസം ചെയ്യുക. രാഹുവിന്, ശനിക്ക്, ബുധന്, അത് എള്ള്, നെയ്യ്, അതോടൊപ്പം പാല്, ഇത് ഉപചാര സമർപ്പണം ചെയ്ത്, നവഗ്രഹ ഉപചാര സമർപ്പണം ചെയ്ത് 3-ാമത്തെ ഉപചാരം കഴിഞ്ഞാൽ, നവഗ്രഹ പൂജ കഴിഞ്ഞാൽ ശനീശ്വരനായിട്ടുള്ള ഭഗവാൻ അതിദേവൻ ശാസ്താവാണ്, അഷ്ടനീരാഞ്ജനം ചെയ്യുക. 8 കിഴി അല്ലെങ്കിൽ 8 നാളികേരത്തിൽ അതിൻ്റെ നീരാഞ്ജനം ചെയ്യുക. വളരെ നല്ല ഫലമുണ്ടാവും. അവിട്ടത്തര, ചരയം, പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം പല കാര്യങ്ങളെയും നമ്മൾ വലിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലെല്ലാം വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെ. പക്ഷേ വിവാഹ നിശ്ചയത്തിന് മുമ്പ് എന്തെങ്കിലും കാരണത്താൽ ഒഴിവായി പോകുന്ന അവസ്ഥ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളാകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. പെൺകുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ
അപവാദങ്ങൾ വരെയൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി മറ്റുള്ളവർ നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട് നിങ്ങൾ ഉത്സാഹിക്കാത്തതാണ്. പയ്യൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചോളം പയ്യൻ തന്നെ നിരാശയിലായി, എനിക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട. ഇത് കുറ്റവാളിയുടെ അല്ല, ഇവിടെ ചതുർദോഷ നിവാരണം ചെയ്യണമെന്നുള്ള മംഗല്യ തടസ്സത്തിന് വിവാഹ തടസ്സത്തിന് ചതുർദോഷ നിവാരണ സമർപ്പണം ചെയ്യണം. അത് 11 ദിവസം കുങ്കുമാർച്ചന ചെയ്ത് ഭഗവതിക്ക് കുങ്കുമാർച്ചന ത്രിശതി മന്ത്രത്താൽ അർച്ചന ചെയ്ത് 11-ാമത്തെ ദിവസം ഈ കടുംബായസ നിവേദ്യം സമർപ്പിക്കുക. സ്വയംവര മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് ഈ 11-ാമത്തെ ദിവസം മുതൽ വീണ്ടും 11 ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഈ സ്വയംവര യന്ത്രത്തിൻ്റെ മുമ്പേ. ശരിയായിട്ടുള്ള പ്രപ്പോസലിൽ വരും, കാര്യങ്ങൾ നടക്കും. 3 മാസത്തിനകത്ത് കാര്യങ്ങൾ ഉറയ്ക്കാൻ മുന്നോട്ട് പോയി നടക്കാനും സാധ്യത അനുകൂലമായിട്ട് വരും. പുരുട്ടാതിക്കാലിൽ ഉത്രട്ടാതി രേവതി മീനം രാശി. മീനരാശിക്കാരിൽ പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ പറയണം. ഒന്ന്, പിതൃദോഷങ്ങൾ അല്ലെങ്കിൽ പിതൃക്കുള്ള കർമ്മങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർക്കുന്നത് ഉചിതമാണ്. പിന്നെയോ, പിതൃഭാവ അനുഗ്രഹം നേടുക. പിതൃക്കൾക്ക് 3 തലത്തിലാണ് അവരുടെ ആത്മാവിന് മോക്ഷം, സായുജ്യം, മുക്തി കിട്ടുന്നത്. അതിലൊന്ന് ശിവപാദത്തിലാണ്, കൈലാസം, ഭഗവാന്റെ ഇഷ്ടം. 2-ാമത് വിഷ്ണുപാദ, വിഷ്ണുപാദത്തിലെത്തി മോക്ഷം കിട്ടും. 3-ാമത് ബ്രഹ്മലോകത്ത്, സൃഷ്ടിയുടെ ഭാവത്ത്. അപ്പോൾ ഈ 3 ഭാവത്തിനെയും സങ്കല്പിച്ച് പറഞ്ഞ ത്രിശക്തി ഭാവങ്ങളെന്ന് പറയും. അപ്പോൾ ഇവിടെ അത് സമർപ്പിച്ച് എത്തുമ്പോഴത്തേക്ക് മനുഷ്യരാശിക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ പൂർണ്ണമാവും. അതിന് 3 തരത്തിലുള്ള കർമ്മ ചെയ്യണ്ടേ. 1 തിലഹോമം, 2 ബലി, 3 സായുജ്യ സമർപ്പണ ദാനം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഇത് ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കൾക്ക് പോലും ഈ ത്രിശക്തി ഭാവങ്ങൾ സമർപ്പിച്ചത് തത്വതമോ രജോ ഗുണങ്ങളെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ടും മോക്ഷ സായുജ്യ കിട്ടി നമുക്ക് അനുഗ്രഹിച്ചു കിട്ടും. അപ്പം ഈ പിതൃക്കളുടെ കോപം ഉണ്ടെങ്കിലോ എല്ലാത്തിനെയും ബാധിക്കും, എല്ലാ കാര്യത്തിനെയും ബാധിക്കും. വിദ്യാവിജയം, വിവാഹം, തൊഴിൽ, സന്താനഭാഗ്യം, ഗൃഹയോഗം, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തടസ്സം ഉണ്ടാകും ഈ പിതൃകോപം. അത് തീർക്കണം, അത് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇന്നിവിടെ ഈ വാരഫലം തീരുകയാണ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. എല്ലാ സംശയങ്ങൾക്കും ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. സന്തോഷം. നമസ്കാരം.